എന്നാത്മാവിൻ സായുജ്യമേ. ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ എന്നാത്മാവിൻ സായുജ്യമേ. ഒരു നാളിലും തിരിയാത്ത എൻ സ്നേഹമേ, ആരാധന ഗീതം പാടാ
ആസ്വദിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം, പ്രസാദപരമാതാവേ പ്രസാദപരമാതാവേ, അങ്ങേക്ക് അങ്ങേ ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിന് അമ്മ അമ്മ മാധ്യസ്ഥം തേടി തന്ന മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ ദേവമാതാവേ, 2004 2004 December 7th ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് 2:30 2:30 കൃപാസനത്തിൽ കൃപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രകടമായ ദൈവമാതാവിന്റെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതല പ്രത്യേക കരുതൽ സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്ന പീഡിതരുടെ പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ വാഗ്ദാനത്തിന്റെ പീഡകവും പീഡകവും പ്രപഞ്ച പ്രകൃതിയുടെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ഭക്തി ഭക്തി തിരുസഭയിൽ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച കൂടുതൽ പ്രവചരിച്ച ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അകപ്പെട്ട് കഴിയുന്ന അനേകായിരം അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സാന്നിധ്യവും സന്ധിപ്പം സന്ധിപ്പം കൂടുതൽ കൂടുതൽ അനുഭവിക്കുക വഴി അനുഭവിക്കുക വഴി ഈ വിശുദ്ധിയും ദൈവശക്തി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ ദൈവമാതാവേ, ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ സമാധാനത്തിൽ സമാധാനത്തിൽ പുലരുവാൻ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, സ്വർഗ്ഗങ്ങളുടെ രാജ്ഞിയായ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രതിഷ്ഠിക്കുവാൻ പ്രതിഷ്ഠിക്കണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ ജപമാല മാതാവേ, സകല സകല കൃപാസനം പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം. പ്രിയപ്പെട്ടവരെ, നിയോഗം നമ്മൾ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള നിയോഗങ്ങൾ ഇപ്പോഴ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ ഉടമ്പടി ചെയ്യാത്തവരും ഇപ്പോഴാരാധന കൂടുന്നവർ അവരുടെ സ്വകാര്യ സങ്കടങ്ങൾ
പ്രാർത്ഥനയായി പരിശുദ്ധമ്മ വഴി ദിവ്യകാരുണ്യേശയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ യേശുവേ ആരാധന 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 പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ ഭക്തിയോടെ സർവോപരി ഹൃദയംഗമമായ പ്രത്യാശയോടെയാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ ആരാധനയിൽ നിങ്ങൾ പങ്കുകൊള്ളേണ്ടത്. ദിവ്യകാരുണ്യം അൾട്ടിമേറ്റായിട്ട് ആത്യന്തികമായിട്ട് ഒരു യോഗ്യതയെയും അടിസ്ഥാനപ്പെടുത്തിയല്ല ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മളുടെ ഒരു മെറിറ്റിലും അടിസ്ഥാനപ്പെടുത്തിയല്ല ദൈവം ദിവ്യകാരുണ്യമായി തൻ്റെ സാന്നിധ്യം തിരുവോസ്തയിൽ സംലഭ്യമാക്കിയിരിക്കുന്നത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദൈവത്തിൻ്റെ പുരാതനമായ കരുണയുടെ അടിസ്ഥാനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എപ്പോഴും ഓർക്കണം, എന്താ കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ പാപിയാണ്, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഞങ്ങൾ കൊല്ലും കൊലയോ ഉണ്ടായിരുന്ന കുടുംബമാണ്, പൂർവികരുടെ പാപശാപങ്ങളാണ് ഇന്നത്തെ ദുരാവസ്ഥയ്ക്ക് കാരണം, ഇങ്ങനെയുള്ള ഇൻഹിബിഷൻസ്, ഇതെല്ലാം നൊട്ടോറിയസ് ഇൻഹിബിഷൻസാണ്, ഒരുതരം കുപ്രസിദ്ധമായിട്ടുള്ള മുൻവിധിയാണ് മനുഷ്യനുള്ളത്. ഇത് ഈ ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ ഇതാണ് നമ്മളെ ദൈവത്തിൻ്റെ കരുണയും നകറ്റിക്കളയണ ഒരു കാര്യം. ദൈവത്തിൻ്റെ കരുണ എന്നടി അകത്തിക്കളുടെ കാര്യം. അപ്പോൾ നമ്മൾ നമുക്കറിയാം നമുക്കൊരു ഇനിക്വിറ്റീസ്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അയോഗ്യതയുണ്ട്, നമ്മളതിനെക്കുറിച്ച് ഓർത്ത് തേറുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ദൈവ നമ്മളുടെ മെരിട്ടോ അല്ലെങ്കിൽ യോഗ്യതയോ ഒന്നും ദിവ്യകൃപാനിലുള്ള കാരുണ്യത്തിന് കൊടുത്തു വാങ്ങിക്കാൻ പറ്റുന്ന ഒരു തരം പർച്ചേസിങ് കപ്പാസിറ്റിയുള്ള
കാര്യങ്ങളൊന്നും അല്ല. കർത്താവിൻ്റെ അനന്തമായ കാരുണ്യം മനുഷ്യന്, ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ആനയെ നമുക്ക് വേണം. ഇപ്പം നമ്മൾ 10 രൂപ കൊടുത്ത് ആനയെ കിട്ടുമോ? ഇതാണ് നമ്മുടെ യോഗ്യതയുടെ ഒരു അവസ്ഥ. ആനയെ വാങ്ങിക്കാൻ 10 രൂപ കൊടുത്താൽ എങ്ങനെ കിട്ടണം? നമ്മുടെ 10 രൂപയേ ഉള്ളൂ, അതാണ് പ്രശ്നം. ഇതാണ് നമ്മുടെ യോഗ്യതയും ദൈവത്തിൻ്റെ അനന്ത കരുണയും തമ്മിലുള്ള ബിസിനസ്, അവിടെ വെച്ച് അവസാനിക്കുക. അപ്പോൾ പിന്നെ എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തിൻ്റെ കരുണ ആശ്രയിച്ചിരിക്കുന്നത്? അത് വിശുദ്ധ, ഇപ്പോൾ അത് വിശുദ്ധ ഗ്രന്ഥം പറയണത് പുരാതനമായ ദൈവത്തിൻ്റെ ഉടമ്പടിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ യോഗ്യതയല്ല, മറിച്ച് ദൈവം നമ്മളോട് ചെയ്ത, ദൈവം മുന്നിട്ടിറങ്ങി വന്നാണ്, ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അല്ല, നമ്മൾ അങ്ങോട്ട് ചെന്നതല്ല ഉടമ്പടി ചെയ്യാൻ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഉടമ്പടി രക്ഷാകരമായ ഉടമ്പടിയായി മാറാൻ കാരണം ദൈവത്തിൻ്റെ ഒരു മനസ്സാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്. വീണ്ടെടുപ്പിന് ദൈവം അനാദി വീണുപോയതിനു ശേഷമുള്ള എല്ലാ ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളും വീണ്ടെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്വർഗീയ പൈതൃക വാത്സല്യത്തിൽ നിന്ന് അണപൊട്ടി ഒഴുകേണ്ടതാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യോഗ്യതയെക്കാൾ ഉപരി, ഞങ്ങളുടെ യോഗ്യതയെക്കാൾ അനാദികാലം മുതലേ, അനാദികാലം മുതലേ മനുഷ്യരാശിയോട്, മനുഷ്യരാശിയോട് അങ്ങ് കാണിച്ചിട്ടുള്ള, അങ്ങ് കാണിച്ചിട്ടുള്ള കാരുണ്യത്തിന്റെ, കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അടിസ്ഥാനത്തിൽ അങ്ങ് സ്ഥാപിച്ച, അങ്ങ് സ്ഥാപിച്ച അങ്ങ് താല്പര്യമെടുത്ത്, താല്പര്യമെടുത്ത് സ്ഥാപിച്ച, സ്ഥാപിച്ച ഉടമ്പടി ബന്ധങ്ങളോടുള്ള, ഉടമ്പടി ബന്ധങ്ങളോട് ഞങ്ങളുടെ വീഴ്ചയെക്കാൾ ഉപരിയുള്ള, ഞങ്ങളുടെ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെയാണ് ഈ ദൈവത്തിൻ്റെ കരുണ അഥവാ മനുഷ്യരാശിയോട് ദൈവം കാണിക്കുന്ന കരുണ അതാത് കാലങ്ങളിലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. അതാത് കാലങ്ങളിൽ ദൈവത്തിന് നമ്മളോട് അനന്തമായ കരുണയുണ്ട്. അതുകൊണ്ട് പാപികൾ പോലും പതരരുത് എന്നുള്ള ദൈവത്തിൻ്റെ മനസ്സ് അതാത് കാലങ്ങളിലെ തിരുവെഴുത്തുകളായിട്ട്, അടയാളങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടണം. ഇപ്പം നമ്മൾ 12:56 നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതാണ്. 12:56 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ഈ 12:56 ശരിക്കും കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിക്കാനാണ്. നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകണം എന്താ വെച്ചാൽ, ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ പലപ്പോഴും കരുണയുടെ അടയാളങ്ങളാണ്. പ്രിസലാള്, ഹല്ലേലൂയ. കാലത്തിൻ്റെ അടയാളങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അതിൻ്റെ വാട്ടർമാർക്ക് പരിശോധിച്ചാൽ അത് ദൈവത്തിൻ്റെ കരുണയുടെ അടയാളങ്ങളാണ്. ദൈവത്തിൻ്റെ കരുണയുടെ അടയാളങ്ങൾ ദൈവത്തിൻ്റെ, എബ്രഹാമിൻ്റെ കാലം മുതലേ നമ്മൾ കാണുന്നതാണ്. എബ്രഹാമിൻ്റെ കാലം മുതൽ ഫ്രാൻസിസ് പാപ്പയുടെ കാലം വരെ ദൈവത്തിൻ്റെ കരുണയുടെ അടയാളങ്ങൾ കാലത്തിൻ്റെ ചുവരെഴുത്തുകളായിട്ട് നമുക്ക് ലഭ്യമാണ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, കാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കായിരം സ്തോത്രമേ. സ്നേഹമേ അങ്ങ്.
ഫ്രാൻസിസ് പാപ്പ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദൈവിക പരിപാലന പദ്ധതിയാണ് കരുണ. കാര്യം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ട ഒരു കാലമാണ്. ഇപ്പം കരുണയുടെ വർഷം പോലും പരിശുദ്ധ പിതാവ് പരിശുദ്ധാത്മാവ് നിറവോടുകൂടി കരുണയുടെ ഒരു വർഷം പോലും പ്രഖ്യാപിച്ചു. അപ്പോഴ് പാപ്പ ലെസ്ബിയനിസ്റ്റ്, ഗേ സെക്സ് അങ്ങനെയുള്ളവരോടൊക്കെ കരുണ, അങ്ങനെയോടുള്ളവരോട് പോലും സഭ, പിന്നെ അതുപോലെ തന്നെ കൗദാശിക ജീവിതത്തിൽ മുറം തിരിഞ്ഞു നിന്ന് അവരവരുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് പ്രത്യേക അവസ്ഥയിൽ ജീവിച്ച് പോകുന്ന എല്ലാവരോടും പ്രത്യേക കരുണ കാണിക്കണമെന്ന് പാപ്പ നിർദ്ദേശിച്ചിരുന്നു. സഭയുടെ വാതിൽ അവർക്ക് അനുകൂലമായി തുറന്നിടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് എൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ട് ഡിസ്കഷന് വന്നിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷെ പാപ്പായ ചിലർ ആ വിഷയത്തിൽ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. പക്ഷെ സഭയുടെ നിലപാടെന്ന് വെച്ചാൽ അങ്ങനെയുള്ളതിനെല്ലാം ലൈസൻസ് വ്യഭിചാരത്തിനും അതുപോലെ തന്നെ ഈ മൃഗീയമായ ലൈംഗിക ആഘോഷങ്ങൾക്ക് എല്ലാം ഗ്രീൻ കാർഡ് കൊടുക്കുന്ന ഒരു പരിപാടിയല്ല സഭയുടെ ഈ കാലഘട്ടത്തിലുള്ള നിലനിൽപ്പിൻ്റെ ഒരാവശ്യം. പക്ഷെ പാപ്പ ഉദ്ദേശിച്ചത് ഇതാണ്. ആദിമസഭയിൽ ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങളുണ്ടായിരുന്നു, പുതിയ വിഷയമല്ല ഇത്. അപ്പം പാപത്തിൻ്റെ ഏത് സാഹചര്യമായാലും അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള, അവരെ ഇങ്ങനെ നമ്മൾ ബ്രാൻഡ് ചെയ്ത് സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലോ അല്ലെങ്കിൽ പാർശ്വ മേഖലകളിലേക്ക് ചവിട്ടിത്തള്ളാത്ത രീതിയിൽ അനുഭാവപൂർവ്വം അങ്ങനെയുള്ളവരെ വീക്ഷിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ ഭജനം, യൂദാസിൻ്റെ ലേഖനം, ആ വിഷയം ആദിമസഭ തന്നെ കൈകാര്യം ചെയ്ത വിഷയമാണത്. യൂദാസിൻ്റെ വിഷയ ലേഖനത്തിലെ 1-ാം അധ്യായം 23-ാമത്തെ വാക്യം, യൂദാസിൻ്റെ, വിശുദ്ധ യൂദാസിൻ്റെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം ആണോ എന്നാ പറയണത്? അഗ്നിയിൽ അകപ്പെട്ടവരെ, അങ്ങനെയാ വിളിക്കണത് ആദിമസഭ, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. അതിന് കാരണം വേണം. പിന്നെന്താണ്? മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട്. സി, തിങ്സ് ആർ ലൈക്ക് ദാറ്റ്. ശ്രദ്ധിക്കണം. അല്ലാതെ പാപ അവസ്ഥയ്ക്കും വ്യവസ്ഥിതിക്കും ഒന്നും ഗ്രീൻ കാർഡ് അല്ലത്. അതായത് മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ. അതാണ് കരുണ. അപ്പോൾ കരുണയുടെ സ്പിരിറ്റ് മനസ്സിലായില്ലേ? ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനും, ഏത് പാപ സാഹചര്യത്തിനും ഇവിടെ ഉദാരവൽക്കരണം, ആധ്യാത്മിക ഉദാരവൽക്കരണം രേഖപ്പെടുത്തിയെന്ന് ആരും ധരിച്ച് വശാകം വേണ്ട. ദിസ് ഈസ് ദ അപ്രോച്ച് ഓഫ് ദി ഗോസ്പൽ. ഗോസ്പലിൻ്റെ സ്പിരിറ്റിന് അനുപേക്ഷണീയമായിട്ട് മാത്രമേ പ്രബോധനങ്ങൾ വരത്തുള്ളൂ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ, സ്തുതി സ്തുതി ഹല്ലേലൂയ 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 യേശുവേ, സ്തുതി സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, കാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കായിരം സ്തോത്രമേ. ഓ ദൈവമേ, കാരുണ്യ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എല്ലാവരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പോഴേ കരുണ തന്നെയാണ് ഏത് കാലഘട്ടത്തിലേക്കും നമുക്ക് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് വിശദീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ മനസ്സ് വെളിവാക്കപ്പെടുകയും ചെയ്യേണ്ട രക്ഷാ സന്ദേശ മേഖല. അതായത് ആവശ്യമില്ല, പക്ഷേ ആവശ്യമില്ലാത്ത ഒരു അയോഗ്യതാവാദം
അത് ദൈവത്തിലുള്ള പ്രത്യാശയ്ക്ക് എതിരായി വരും. അതാണ് മാർപ്പാപ്പ രണ്ട് ലുത്തിരിയായ രണ്ട് സംഭവങ്ങൾ വെച്ചിരിക്കുന്നത്. എന്താണ്? ഒന്ന് കരുണയുടെ മാതാവേ, സെക്കൻഡ് പ്രത്യാശയുടെ മാതാവേ. ഇത് രണ്ടും ഒരുമിച്ച് പോണതാണ്. വളരെ നമ്മൾ പ്രാർത്ഥനയോടെ പരിശോധിച്ചാൽ രണ്ട് പ്രാർത്ഥന സുഹൃത മണികളും ശരിക്കും നമ്മൾക്ക് വലിയ ഒരു ആവേശം നമുക്ക് തരുന്നുണ്ട്. അതായത് നമ്മളുടെ ദൈവതിരുസന്നിധിയിലുള്ള നിലനിൽപ്പ് ദൈവത്തിൻ്റെ കരുണയിലുള്ള പ്രത്യാശയിലാണ്. അതാണ് രണ്ടും ഒരുമിച്ച് വരണത്. നമ്മളുടെ ദൈവതിരുസന്നിധിയിലുള്ള നിലനിൽപ്പ് ദൈവത്തിൻ്റെ കരുണയിലുള്ള, ഒന്നേറ്റ് പറഞ്ഞ്, നമ്മുടെ ദൈവതിരുസന്നിധിയിലുള്ള നിലനിൽപ്പ് ദൈവത്തിൻ്റെ കരുണയിലുള്ള പ്രത്യാശയിലാണ്. ലൂക്കായുടെ സുവിശേഷം 1:58 വാക്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1 നമ്മുടെ വചനം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ മനസ്സാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സാണ് ദിവ്യകാരുണ്യം ഉള്ളപ്പോൾ വെളിവാക്കേണ്ടത്. ആ മനസ്സിലേക്കാണ് മനുഷ്യൻ ആകർഷിക്കപ്പെടേണ്ടത്. ആ മനസ്സ് തുറക്കണ സ്ഥലമാണ് കുരിശ്. കുരിശിലെ ആ മനസ്സ് തുറക്കണ സ്ഥലമാണ് കുരിശിൻ്റെ മാറിടം. അവിടെയാണ് യേശുവിൻ്റെ മാറിടം പിളർന്ന് കരുണ കാണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ കരുണയിലേക്കാണ് ആകർഷിക്കുന്നത്. അതാണ് ഈശ പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ നിയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും, 12:31-32 യോഹന്നാൻ്റെ സുവിശേഷം 12:31-32 ഞാൻ നേരിട്ട് പറഞ്ഞ, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അപ്പോൾ എങ്ങോട്ട് ആകർഷിക്കണത് മനുഷ്യൻ? ഈ തുറന്ന ഹൃദയത്തിലേക്കാണ് ആകർഷിക്കണത്. ദാറ്റ് മീൻസ് ദിവ്യകാരുണ്യത്തിലേക്കാണ് ആകർഷിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയമാണ്. ബി ഹാപ്പി, ബി പ്ലസൻറ്റ്, ബി എൻതുസിയാസ്റ്റിക്. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷിക്കാൻ, നമുക്ക് തുള്ളിച്ചാടാൻ, ആവേശം കൊള്ളാൻ എല്ലാം മറക്കാൻ പറ്റിയ ഒരിടമാണ് കർത്താവിൻ്റെ സന്നിധാനം. ശ്രുതികടെ, ശ്രുതികടെ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമുണ്ട്.
അതിമനോഹരമായ ഒരു വരണം, ഒരു വചനം, കരുണയുടെ വചനമാണ് അത്. ലൂക്ക 1:58 ഒന്നാം അധ്യായം 58-ാമത്തെ വാക്യം. കാര്യം എലിസബത്ത് പ്രഗ്നൻ്റ് ആയതിനെക്കുറിച്ച് നാട്ടുകാരുടെ കമൻ്റാണ്. എലിസബത്ത് പ്രഗ്നൻ്റ് ആയ ഒരു ഗർഭിണി ആയതിനെക്കുറിച്ച്, അതെങ്ങനെയുള്ള എലിസബത്താണ്? വൃദ്ധയായ എലിസബത്ത്, വൃദ്ധയായ എലിസബത്ത്, പിന്നെ എന്താണ്, വന്ധ്യയായ എലിസബത്ത്. അപ്പം നോ മാറ്റർ ഓഫ് എനി മെരിറ്റ്, അതാണ് ബൈബിളിങ്ങനെ പറയണത്. എന്ത് രസമാണ് കേൾക്കാൻ. എലിസബത്ത് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എങ്ങനെയുള്ള എലിസബത്താണ്? വൃദ്ധയായ എലിസബത്ത്. പിന്നെ അതായത് ഗർഭിണിയാകാൻ മെറിറ്റില്ലാത്ത, യോഗ്യതയില്ലാത്ത എലിസബത്ത്. പിന്നെ എങ്ങനെയുള്ള എലിസബത്താണ്? വന്ധ്യയായ എലിസബത്ത്. അപ്പോഴും കുട്ടിയുണ്ടാകാൻ യോഗ്യതയില്ല. എൻ്റെ സഹോദരങ്ങളൊന്ന് ധ്യാനിച്ച് നോക്കിക്കേ. ഇപ്പം ലൂക്കായുടെ സുവിശേഷം 1:36 തിരുവചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:36 വാക്യം എന്താ പറയണത്? വൃദ്ധയായ എലിസബത്ത്, പിന്നെ എന്താണ്, വന്ധ്യയായ എലിസബത്ത്. ഈ എലിസബത്തിനോട് ദൈവം എന്താ കാണിക്കണത്? നാട്ടുകാരെന്നാ പറയണത്? ഈ എലിസബത്ത് പ്രഗ്നൻ്റ് ആയിട്ട് പിന്നീട് അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ നാട്ടുകാർ കമൻ്റ് ചെയ്യണത് എന്താണ്? ലൂക്കായുടെ സുവിശേഷം 1:58 ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ലൂക്കായുടെ സുവിശേഷം 1:58 ഈ വൃദ്ധയായ എലിസബത്ത്, നമ്മൾ ലൂക്ക 1:36 കണ്ട എലിസബത്തിൻ്റെ ഡീമെറിറ്റ്സ് എല്ലാം ഉണ്ട്. ഒന്ന് വൃദ്ധയാണ്, വന്ധ്യയാണ്. ഈ വൃദ്ധയായ എലിസബത്തിന് അനുഗ്രഹം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മ എഫേസ്യസ് 4:8 പോകുന്ന ഉടനെ അതാണ് ഉടമ്പടിയുടെ അന്തസത്ത എന്ന് പറയണത്. ഇപ്പം നിങ്ങൾ അപ്പം മാതാവിൻ്റെ തിരുസ്ഥ ഉടമ്പടി എടുത്ത ആൾക്കാരല്ലേ. ഓൺലൈൻ ഉടമ്പടി ആയാലും അതുപോലെ തന്നെ നമ്മുടെ പിൽഗ്രീം ഉടമ്പടി ആയാലും തീർത്ഥാടന ഉടമ്പടി ആയാലും ഈ ഉടമ്പടിയുടെ ബേസ് എന്താണ്? നോട്ട് ബൈ മെറിറ്റാണ്. അതാണ് നാട്ടുകാർ കമൻ്റ് ചെയ്യണത്. എലിസബത്ത് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ജനം എന്താ പറയണത്? കർത്താവ് അവളോട് കാരുണ്യം കാണിച്ചു. ഒന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവ് അവളോട്, അവളോട്. അതായത് വന്ധ്യയായ, അതേസമയം തന്നെ വൃദ്ധയായ എലിസബത്തിനോട് അവൾക്ക് യോഗ്യതയില്ല. പക്ഷെ ദൈവം എന്താ കാണിച്ചത്? കാരുണ്യം. ദൈവേതലേ, നീ രോഗിയാകാം, അതുപോലെ നിന്റെ കുടുംബം തകർന്നിരിക്കുന്ന അവസ്ഥയാകാം, നിന്റെ മക്കളും നിന്റെ ഭർത്താവും ജീവിത പങ്കാളികളുമെല്ലാം പലതരത്തിൽ പാറാപ്രന്തൽ പോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹതാശയമായ അന്തരീക്ഷമാകാം. സ്റ്റിൽ ദേർ ഈസ് എ സ്പേസ് ഫോർ ഹോപ്പ്. നിന്റെ ജീവിതത്തിൽ ഇപ്പോഴും ദൈവത്തിൻ്റെ കരുണയ്ക്ക് സ്ഥാനമുണ്ട്. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ,
സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ എലിസബത്തിനോട് കരുണ കാണിച്ച ദൈവത്തിന്റെ മുമ്പിലാണ്, ദിവ്യകാരുണ്യത്തിന്റെ ദിവ്യകരുണയുടെ മുമ്പിലാണ് നമ്മൾ ഈ ആരാധന നടത്തുന്നതെന്നാണ് അച്ഛൻ പതുക്കെ പതുക്കെ എൻ്റെ സഹോദരങ്ങളെ ഓർപ്പിക്കുന്നത്. ദിസ് ഈസ് ദ സ്പേസ് ഓഫ് എ ഹോപ്പ്. നമ്മളുടെ പ്രത്യാശയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. അതാണ് മാർപ്പാപ്പ കരുണയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ എന്ന് ചേർക്കാൻ കാരണം. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഈ കാലഘട്ടത്തിൽ, ഉടമ്പടിയുടെ ഈ കാലഘട്ടത്തിലാണ് സഭയിലെ കരുണയുടെ മാതാവേ എന്നുള്ള സുകൃതമണിയും പ്രത്യാശയുടെ മാതാവേ എന്നുള്ള സുകൃതമണിയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ യേശുവേ, നന്ദി. ഹല്ലേലൂയ 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 ലൂക്കായുടെ സുവിശേഷം തന്നെ 1:54. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:54 വാക്യം, ദൈവം തൻ്റെ ജനങ്ങളോട് കാണിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും തൻ്റെ കാരുണ്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ് കലാകാലങ്ങളായിട്ടുള്ള. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ യേശുവേ, നന്ദി. ഹല്ലേലൂയ 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 യേശുവേ, സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ, നന്ദി. ഹല്ലേലൂയ 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 ലോക ജനതകൾക്കെന്നും ശാന്തിയേയും രാജ്യേയും. പാടുക. സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:54. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞ് അനുസ്മരിച്ചുകൊണ്ട് തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. അപ്പൊ ദൈവം അനുസ്മരിക്കുന്നത് എന്താണ്? തൻ്റെ കാരുണ്യമാണ്. ദൈവം അനുസ്മരിക്കുന്നത് എന്താണ്? തൻ്റെ കാരുണ്യമാണ്. അപ്പൊ ദൈവം തൻ്റെ കാരുണ്യം അനുസ്മരിക്കുന്നത് കൊണ്ടാണ് സഭ
അവിടുത്തെ കാരുണ്യം തലമുറകൾ തോറും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം കരുണയുടെ വർഷമായാലും കരുണയുടെ മാതാവായാലും എല്ലാം അനുസ്മരിക്കപ്പെടുന്നത് ദൈവം തൻ്റെ കാരുണ്യം അനുസ്മരിക്കുന്നതിൻ്റെ സമാന്തരമായ സ്വഭാവപരമായ നടപടിയുടെയും വെളിപാട് ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെയും ഭാഗമായിട്ട് വരും. ഇങ്ങനെ ദൈവം തൻ്റെ കാരുണ്യത്തെ അനുസ്മരിക്കാൻ കാരണമെന്താണ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. നിങ്ങൾ ചിന്തിച്ചേ, നമ്മൾ ആത്മാവിൽ വളരുമ്പോൾ പ്രബുദ്ധതയിൽ നിന്നാണ് നമ്മൾ പക്വത പ്രാപിക്കുന്നത്. ദൈവം തൻ്റെ കാരുണ്യം അനുസ്മരിക്കുന്നത് എന്ത് അനുസ്മരിക്കാൻ കാരണമെന്താ? അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. സക്രിയ പുരോഹിതൻ പറഞ്ഞതാ. എന്താ സക്രിയ പറഞ്ഞത്? ദൈവം എബ്രഹാത്തിനോട് ചെയ്ത ഉടമ്പടി പ്രകാരമാണ്, അതാണ് ലുക്കാട സുവിശേഷ ലേഖനം 1:74. ശ്രുതികട്ടെ, ഹല്ലേലൂയ. യേശു ലുക്കാട 1:72-73. ശ്രുതികട്ടെ, ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരോട്, ലൂക്കാട് സുവിശേഷം 1:72 ഏറ്റു പറഞ്ഞ് നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രഹാത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും. ശ്രുതികട ദൈവത്തിൻ്റെ കാരുണ്യം ദൈവം അനുസ്മരിക്കുന്നത് ഒറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ്? ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ. അതാണ് ഈ ഉടമ്പടി. ഈ കാലങ്ങളിലെ ആ ഉടമ്പടിയുടെ മരിയൻ മീഡിയേഷൻ ആണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് പരിശുദ്ധാത്മ വഴി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തത്, പക്ഷേ പരിശുദ്ധ അമ്മ വഴിയാണെന്നേ ഉള്ളൂ. പരിശുദ്ധ അമ്മ വഴി ഈശയോട് ചെയ്ത ഉടമ്പടിയാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത്. അത് അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? അതൊരു ശാഖോപശാഖയാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവം ചെയ്ത ഉടമ്പടിയാണ്. ദൈവം ചെയ്ത ഉടമ്പടി അബ്രഹാത്തിലൂടെ അത് റിവൈസ് ചെയ്ത് മോസസിലൂടെ റിവൈസ് ചെയ്ത് ഈശോയിലെത്തുമ്പോൾ അത് പുതിയ ഉടമ്പടിയാകും. അപ്പോഴും ഉടമ്പടി എന്നുള്ള ആ ഒരു വലിയ പദ്ധതി ഇന്ന് ദൈവം മാറണില്ല. അനാദികാലം മുതലേ വാഗ്ദാന പേടകം സ്വർഗം തുറന്ന് കാണുന്ന വെളിപാടിൻ്റെ ആ വലിയ കാലം വരെ ഉടമ്പടി അങ്ങ് തുടരുകയാണ്. ഈ ഉടമ്പടിയിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിച്ചു കൊള്ളാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയ്ക്കും സാക്ഷിയായി ജീവിച്ചു കൊള്ളാം എന്നാണ് നമ്മൾ ദൈവത്തോട് നിബന്ധന ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് സാക്ഷിയായി ജീവിച്ചു കൊള്ളാം. എപ്പോഴും ഞാനങ്ങനെ ഓർക്കുക, അതായത് എന്ത് സഭയിൽ ഉണ്ടാകുന്നുവോ അതിന് ഒരു 2 വർഷം മുമ്പെങ്കിലും കൃപാസനത്തിൽ അതിൻ്റെ സൂചനകൾ അമ്മ തരൂ. പണ്ടും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കേരളം മുഴുവനും ഞാൻ ജോമാല ജീവദർശന ധ്യാനം നടത്തിയതാണ്. 107 ധ്യാനസ്ഥലങ്ങളിൽ 2002. 2003 ഉടമ്പടി അമ്മ
പ്രകാശത്തെ ദിവരേസ്യങ്ങളെ ജപമാലയോട് കൂടി കൂട്ടിച്ചേർത്തത്. ഈ മരിയൻ അനുഭവങ്ങളെ ജനങ്ങളിലേക്ക് ഈ കാലങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയായിട്ട് കൈ വഴി തിരിച്ചു വിടുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. അതിൻ്റെ അവസാനത്തിലാണ് ഇപ്പോൾ കരുണയുടെ മാതാവ് സുഹൃതമണിയുടെ ഭാഗമായി വരുന്നത്. കാര്യം ഉടമ്പടിയും കരുണയും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഞാൻ വായിച്ച് കേട്ടില്ലേ, പുലുക്കാട് സുവിശേഷം 1:72 എന്താ പറയണത്? എബ്രഹാത്തിനോട് ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട്, എബ്രഹാത്തിനോട് ചെയ്ത ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട്. അപ്പോൾ ദൈവം അനുസ്മരിക്കണത് എന്താണ്? തൻ്റെ ഇസ്രയേലിനോട് ദൈവം കരുണ കാണിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ കാരുണ്യം നമ്മളുടെ മെറിറ്റിലല്ല ഇരിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിലാണ് ഇരിക്കുന്നത്. ഉടമ്പടി ദൈവത്തിൻ്റെ കരുണയുടെ വാഗ്ദാനമാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ദൈവത്തിൻ്റെ കരുണയുടെ വാഗ്ദാനമായ ഉടമ്പടിയിലൂടെയാണ് വ്യക്തികളും തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹവും ദൈവജനവും ശക്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവജനം ശക്തീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള ദൈവിക നടപടിയുടെ ഭാഗമായിട്ടാണ് ഉടമ്പടി വരുന്നത്. മരിയൻ ഉടമ്പടി അതേസമയം തന്നെ അനുഗ്രഹമാണ്. നമുക്ക് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കണേ എന്താ? അനുഗ്രഹമാണ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:72-74 ഇതാ ഉടമ്പടിയുടെ ഫലങ്ങളാണ്. ഏതൊക്കെയാണ്? നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാൻ. അപ്പോൾ വാഗ്ദാനം ചെയ്തത് എന്ത് വഴിയാണ്? ഉടമ്പടി വഴിയാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, കാരുണ്യം നിവർത്തിക്കാൻ. 73, നമ്മുടെ പിതാവായ എബ്രഹാത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാൻ. 74, ശത്രുക്കളുടെ കൈകളിൽ നിന്നും വിമോചിതരായി. അപ്പോൾ ഈ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരാകാനുള്ളത് ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം കേട്ടോ ഉടമ്പടിയിൽ പുരോഗമിക്കാൻ. കാരണം ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരാകാനുള്ള ഉപാധികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം ഉടമ്പടിയുടെ വാഗ്ദാനത്തിലുള്ളതാണ്. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഉടമ്പടി എടുക്കണ വിമോചിതനാകും. എന്തെല്ലാം ശത്രുക്കളാണ്? എന്തെല്ലാം ആത്മീയ ജീവിതത്തിൽ ശത്രുക്കളുണ്ടല്ലേ, ഭൗതിക ജീവിതത്തിൽ ശത്രുക്കളുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ സർവൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ജീവജാലങ്ങളും ഇവിടെ ശത്രുതയിൽ നിന്ന് മോചനം പ്രാപിക്കണില്ല എന്നുള്ളത് സത്യമായ ഒരു വിഷയമാണ്. ഇപ്പോൾ വലിയ കടുവയെ വരെ സിംഹം ഓടിച്ചിട്ട് കൊല്ലും, കടുവ അല്ലെങ്കിൽ പുള്ളിപ്പുലി പലക്കാണ്. അത് പുള്ളിപ്പുലി ലോകത്തുള്ള എല്ലാ മൃഗങ്ങളെയും കൊല്ലും, പക്ഷേ പുള്ളിപ്പുലിയെ സിംഹം ഓടിച്ചിട്ട് കൊല്ലും. അപ്പം നമ്മളവർക്ക് സിംഹമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ജീവജാലങ്ങളിലെ ശക്തിയുള്ളത്. പക്ഷെ സിംഹത്തിൻ്റെ മരണം നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു കടുന്നലെ ഓടി വന്ന മുളി വന്ന സിംഹം നാല് കാലേ വീണ് ഓടണേ കാണാം. കടുന്നലെ സിംഹത്തിൻ്റെ ശത്രുവാണ്, പക്ഷെ കുഞ്ഞു സാധനമാണ്.
ഈ ജഡിയുടെ കത്ത് കയറി അവൻ ബാങ്കറിൻ്റെ ബോംബിടണ പോലെ ഈ ജഡിയുടെ കത്ത് കയറി തൊലിയോട്ട് കുത്തും. പിന്നെ സിംഹത്തിന് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് കടന്നെല്ലാം കാണുമ്പോൾ സിംഹം നാല് കാല വീണോടും. ദാറ്റ് മീൻസ് സിംഹത്തിന് വരെ ചെറിയ ജീവികൾ ഇവിടെ ശത്രുതയാണ്. അപ്പോൾ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നിലനിൽപ്പിൻ്റെ ഒരു വിഷയമാണ്. അത് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് അതിനുള്ള കാരുണ്യം ദൈവം തരും. അതാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ ലൂക്ക 1:74 വായിച്ചില്ലേ, സ്തുതിയുടെ ഹല്ലേലൂയ. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി. പിന്നെന്താ നിർഭയം. 1:75 വിശുദ്ധ ലൂക്ക. ഉടമ്പടിയുടെ ഫലങ്ങളാണ് ഇതൊക്കെ. നിർഭയം, പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നൽകാനുമായിട്ടാണിത്. പ്രീസ് ദ ലോർഡ്. അപ്പോൾ അത് അനുഗ്രഹം എന്ന വാക്ക് അവിടെ വരുന്നുണ്ട്. 75-ാമത്തെ വാക്കായിട്ട് എന്തിനുള്ള അനുഗ്രഹമാണ് ഉടമ്പടി തരണത്? ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ് എന്തിനുള്ളതാണത്? ഒന്ന്, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ. പിന്നെ എന്തിനാണുള്ളത്? നിർഭയം. ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, ഭയമില്ലാതെ ജീവിക്കണം. ഭയമില്ലാതെ, കാര്യം കാലങ്ങൾ ഓർന്ന് വരുന്ന മാറി മാറി വരുമ്പോൾ ഭയം കൂടിക്കൂടി വരണ പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ. അമ്മമാർ വരെ അർത്ഥനഗ്നരായ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ ശരീരത്തിൽ ചിത്രം വരപ്പിച്ച് പൊതുജനങ്ങളെ അത് കാണിക്കുമ്പോൾ അവിടുത്തെ മതിലാരാ? അമ്മയുടെ മുതുകാണ് മതിൽ, അല്ലെങ്കിൽ ശരീരം. അപ്പം ജനങ്ങളും അത് കണ്ടു. അപ്പം കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായി അവരുടെ നിഷ്കളങ്കതയുടെ നേരെ നഗ്നത ഒരു വിജയം വരിക്കുന്നുണ്ട്. ഇത് നമ്മളെ നമ്മുടെ കാലഘട്ടത്തെ ഭയപ്പെടുത്തുന്നുണ്ട് ശരിക്കും. അതിന് വേറെ എന്തെല്ലാം രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചാലും അടിസ്ഥാനപരമായും മനുഷ്യൻ ശരീരത്തിലുള്ളിടത്തോളം കാലം ശരീരമായ കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താണ് സമൂഹം സാംസ്കാരികമായ ഉന്നമനം പ്രാപിക്കുന്നത്. അതിനെതിരെ മനുഷ്യൻ്റെ കുഞ്ഞു മനസ്സിനെ തന്നെ ആലോചനപ്പെടുത്തുമ്പോൾ ശരിക്കും ഒരു സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന പോലെയാണ്. എവിടെയൊക്കെ ഒരു സെക്യൂരിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, കാര്യം അതിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. അവർ സൃഷ്ടിച്ച് വെക്കാൻ കൊണ്ടുവരാൻ പോകുന്ന ഒരു ലോകം നാളെ നമ്മുടെ മനുഷ്യരാശിയെ കാത്തു നിൽക്കുന്നുണ്ട്. ഇതൊരു ഭയം ഉണ്ടാകുന്നുണ്ട് ശരിക്കും. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ഭയങ്ങളുണ്ടാകും. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ഭയം. അതിനൊക്കെ എന്നാ നീതീകരണമൊക്കെ പറഞ്ഞാലും ഭയം ഭയമായി തന്നെ നിൽക്കും. കാര്യം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും നഗ്നരായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്നൊക്കെ നമ്മളൊക്കെ പറയാം. ഒക്കെ കേൾക്കാനൊക്കെ സുഖമുണ്ടെങ്കിലും ഈ മനുഷ്യരെയും മൃഗങ്ങളെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന ഒരു സംഭവം, ഈ മൃഗങ്ങൾ സാരി ഉടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഈ നിക്കർ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു തടസ്സം എന്ന് പറയുന്നത്, തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഫസ്റ്റ് വരണത് ഈ വസ്ത്രത്തിലാണ് വരണത്. വസ്ത്രം മാറ്റിയാൽ നമ്മളും അവരും തമ്മിൽ സ്വഭാവത്തിൽ വലിയ പല ആളുടെയും കട്ടയങ്ങൾ കാണുമ്പോൾ സ്വഭാവത്തിൽ വലിയ വ്യത്യാസമുള്ളതായിട്ട് തോന്നണില്ല. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തെ എങ്ങോട്ട് പോകും നമ്മുടെ മനുഷ്യത്വ മാനവികത എന്ന് പറയണത്? എന്താണ് മാനവികതയും മൃഗീയതയും തമ്മിലുള്ള അതിർവരമ്പുകളുടെ അത് ലോലമായി കൊണ്ടുപോകുന്നത് ഒരു ഭയത്തിന് കാരണമാണ്. പക്ഷേ ഇവിടെ നിർഭയത്വം ഉണ്ടാകണം. അപ്പോൾ ഭയപ്പെടുത്തുന്ന എല്ലാ നരകീയ അന്ധകാര ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ സുവിശേഷത്തിൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ശ്രുതികട്ട ഹല്ലേലൂയ യേശു സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 സ്നേഹമേ അനുഗ്രഹിക്കുമായിരം സ്തോത്രം.
നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ തിരുസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമ്മൾക്ക് നൽകാനുമായിട്ടാണ് ഇത്. ഏതാണ്? ഉടമ്പടി. ഉടമ്പടിയിലൂടെയാണ്. ഇപ്പോൾ വിശുദ്ധ ലൂക്കാ 1:74-75 പ്രകാരം നമ്മൾ വിശുദ്ധിയിലെ നിർഭയം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ ദൈവത്തിന് നീതിയിൽ ശുശ്രൂഷ ചെയ്യണം. സക്കറിയ പുരോഹിതൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ള പ്രവചന ഗീതമാണിത്. സക്കറിയയുടെ ഗീതമാണിത്. സക്കറിയയുടെ ഗീതത്തിൽ ഒരു പുരോഹിതൻ എന്തായിരിക്കണമെന്ന് സക്കറിയക്കൊരു വിവക്ഷയുണ്ട്. എന്താണ് വിവക്ഷ? അതായത് പരിശുദ്ധി ഉണ്ടാകണം, നീതി ഉണ്ടാകണം, ശുശ്രൂഷ നിർഭയമായിരിക്കണം. ശുശ്രൂഷ നിർഭയമായിരിക്കണമെന്ന് പറയുമ്പോൾ ആ നിർഭയത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു വിഷയം, വിശ്വാസമില്ലാത്ത ഒരു നിർഭയത്വം ഇന്ന് പൗരോഹിത്യത്തിൻ്റെ ഒരു പ്രത്യേക മുഖമുദ്രയായിട്ട് കാണുന്നുണ്ട്. വിശ്വാസം ഇല്ലാത്തതല്ല, കുറഞ്ഞ ഒരു സൈദ്ധാന്തിക വിശ്വാസം ഉണ്ടാക്കുന്ന ഒരു നിർഭയത്വം സഭയുടെ ബാധ്യതയായി വരുന്നുണ്ട്. അത് സക്കറിയ പുരോഹിതനിൽ നിന്ന് വരണതാ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാര്യം സക്കറിയ പുരോഹിതനായി ജോലി ചെയ്യണത് ആരുടെ കാലത്താ? സക്കറിയ പുരോഹിതനായി ജോലി ചെയ്യണത് നരഭോജിയായിട്ടുള്ള കുഞ്ഞുങ്ങളെപ്പോലും കൊന്നു കൊലവിളിക്കുന്ന ഹെറോദിസിൻ്റെ കാലത്താ. സി, കുഞ്ഞുങ്ങളെ കൊന്ന് കൊലവിളിക്കുന്ന ഹെറോദിസിൻ്റെ കാലത്താണ് സക്കറിയ പുരോഹിത ജോലി ചെയ്യേണ്ടി വരുന്നത്. കുഞ്ഞുങ്ങൾ ഓരോ തരത്തിലും കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ചരിത്രത്തിൻ്റെ കൂടെ സമാന്തരമായിട്ട് നിലനിൽക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1:6 നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:6 വാക്യം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ലൂക്കാ 1:5 വിശുദ്ധ ലൂക്കായുടെ ഹെറോദോസ് യൂദാരാജാവായിരുന്ന കാലത്ത്, ദിസ് ഇസ് ദ ടൈം. സുവിശേഷം എപ്പോഴും കാലം പറയും. കാലം എന്തിനാണെന്നും പറയും, കാലത്തിൻ്റെ പ്രത്യേകത പറയും, കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാനും പറയും. അതാണ് ലൂക്കാ 1:5. ഹെറോദേശ് യൂദയ രാജാവായിരുന്ന കാലത്ത്, ഏത് ഹെറോദേശാണ്? സ്വന്തം കസേര ഉറപ്പിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ ചോര വരെ പുഴയായി ഒടുക്കുന്ന ഒരു മനുഷ്യൻ, അയാളാണ് ഭരിക്കുന്നത്. ഭരിക്കുന്ന ആ ഭരണത്തിൻ്റെ കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന് പുരോഹിതനുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ സ്പൈസ് ഓഫ് സക്കറി. സക്കറിയയുടെ കാലം അതാണ്. അപ്പോൾ ആ പുരോഹിതന് വേണ്ടത് എന്തൊക്കെയാണ്? ഈ കാലത്ത് ഇങ്ങനെയുള്ള ഒരു കാലത്ത് ശുശ്രൂഷ ചെയ്യാനുള്ള പുരോഹിതൻ്റെ ക്വാളിറ്റി എന്താണ്? അഹ്റോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയുള്ള കാലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ പൗരോഹിത്യ നീതിനിഷ്ഠയിലായിരിക്കണം. കർത്താവിൻ്റെ കൽപ്പനകളും
കർത്താവിൻ്റെ വചനങ്ങൾ, കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. പ്രിസ്ലോഡ് ഇപ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രിസ്റ്റ്ഹുഡാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് ചെറിയ പ്രശ്നം, ഒരു ഭൗതിക പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ് അടുത്ത വചനം? ലുക്ക 1:7 എന്താണ്? അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അപ്പം അയാൾ നീതിമാനായിരുന്നു, നീതിയോടെ കുറ്റമറ്റ വിധം പ്രമാണങ്ങളും കൽപ്പനകളും എല്ലാം പാലിച്ച് ഒരു നല്ല പുരോഹിതനായിട്ടാണ് കർത്താവിൻ്റെ തിരുസേനയെ ശുശ്രൂഷ ചെയ്തത്. പക്ഷെ ഭൗതിക സാഹചര്യത്തിൻ്റെ പരാധീനത ഉണ്ടായിരുന്നു. സക്കറിയായുടെ കുഴപ്പം എന്താണ്? ഈ ഭാര്യ വയസ്സാകുന്നത് വരെ അവൾ വന്ധ്യയാണല്ലോ, അത് നമ്മുടെ ദൈവഹിതമാണെന്നും പറഞ്ഞ ആ മനുഷ്യൻ സൈലൻ്റായിട്ട് അതിനെ അംഗീകരിച്ചു. കുറേ നാൾ പ്രാർത്ഥിച്ചു, പിന്നെ പ്രാർത്ഥനയെല്ലാം വിട്ടു കളഞ്ഞു. പ്രാർത്ഥിച്ചില്ല എന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. കാര്യം മാലാഖ വന്നിട്ട് സക്കറിയായോട് ആദ്യം പറയണത്, സക്കറിയാസ് യുവർ പ്രയർ ഹാസ് ബീൻ ഹേർഡ്, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് വൺസ് ഒരു കാലത്ത് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ അടുത്ത കാലത്ത് പ്രാർത്ഥിച്ചിട്ടില്ല. ഭാര്യ വന്ധ്യയായി, വയസ്സായി കഴിഞ്ഞ് പിന്നെ ആ പ്രാർത്ഥന ആ മനുഷ്യൻ ഉപേക്ഷിച്ചു. ദാറ്റ് ഈസ് ദ ഫോൾട്ട്, അതാണ് ഫോൾട്ട് എന്ന് പറയണത്. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനക്കാരൻ്റെ ഫോൾട്ട് അതാണ്. ഒരു കാലത്ത് അവൻ പ്രാർത്ഥിക്കും, പിന്നീട് ആ കാലത്തിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പോൾ പിന്നെ അവൻ പ്രാർത്ഥന മുടക്കി കഴിയും. പക്ഷേ മൈൻഡ് ഇറ്റ്, നിൻ്റെ ദൈവം ഏത് കാലത്തായാലും, മറുപടി പറയണത്, നിൻ്റെ കാലത്തായിരിക്കത്തില്ല, ദൈവത്തിൻ്റെ കാലത്താണ്. ബിക്കോസ് ഹീസ് ഇൻ അവർ പ്രസൻറ്റ്, ദൈവം നിത്യവർത്തമാനത്തിലാണ്. ശ്രുതികടെ ശ്രുതികടെ ഹല്ലേലൂയ. ജീവിക്കുന്നു തിരുവോസ്തിയിൽ, ജീവിക്കുന്നു യേശു ക്രിസ്തുവിൽ, ജീവിക്കുന്നു തിരുവോസ്തിയിൽ, ജീവിക്കുന്നു സ്വയം ഭോജ്യമായി നൽകിയതൻ സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാ. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ശുതികടെ ശുതികടെ യേശുവേ ആരാധന ആരാധന, യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യ സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
സക്രിയ നമുക്ക് ഒരു പാഠമാണ് ശരിക്കും. എന്താ കാര്യം വെച്ചാൽ, ഇപ്പോഴ് നമ്മളും ഇതുപോലെയുള്ള ഒരു പ്രേയർ ദൈവതിരുസന്നിധിയിൽ വെക്കും. പക്ഷേ ഇപ്പം വീടില്ല, സ്ഥലമില്ല. ഇപ്പം നമ്മൾ ഉടമ്പടി എന്തുമാത്രം കാര്യം വെച്ചിരിക്കണേ, വീടില്ല, സ്ഥലമില്ല, മക്കളുടെ വിവാഹം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർ, രോഗികൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പം ദൂതൻ എന്താണ് സക്രിയയോട് പറയണത്? സക്രിയ, നിൻ്റെ പ്രാർത്ഥന കേട്ടിരുന്നു, കേട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴാണത് കേട്ടത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എലിസബത്ത് വന്ധിയാണെന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. അതിനുശേഷം കുറച്ചൊക്കെ പ്രാർത്ഥിച്ച് കാണും. ഇപ്പോഴെന്താ പ്രശ്നം? പ്രായം കവിഞ്ഞു പോയി. അപ്പോൾ പിന്നെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തു. ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. നമ്മൾ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ് സൈൻസാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ഇത് ദൈവഹിതമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യും. 90% ഇഡിയറ്റ്സിനും സംഭവിക്കുന്നതാണ്. ദൈവത്തിൽ നമ്മൾ വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് പ്രത്യാശയില്ല. അതാണ് മാർപ്പാപ്പ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്, പ്രത്യാശയുടെ മാതാവേ എന്ന്. സക്രിയക്ക് നീതിയുണ്ട്, അവൻ നീതിയിലാണ് ശുശ്രൂഷ ചെയ്തിരിക്കുന്നത്, വിശുദ്ധിയിലാണ് ശുശ്രൂഷ ചെയ്തിരിക്കുന്നത്. ബട്ട് ഹി ഹാസ് ലോസ് ഹിസ് ഹോപ്പ്. അവന് പ്രത്യാശ പോയി. കാര്യം എന്താ പ്രത്യാശ പോയത്? അവന് വൈഫ് വന്ധ്യയാണെന്നറിഞ്ഞു. ഇപ്പോൾ വാർദ്ധക്യവും കയറി മുടിഞ്ഞു. അതുകൊണ്ട് പ്രത്യാശ പോയി. പക്ഷേ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റവും വലിയ കരുണ കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യണ ഒന്നാണ് നമുക്ക് ദൈവത്തോട് വേണ്ടത്. ദൈവത്തിന് നമ്മളോടുള്ളത് കരുണയും, കരുണയുള്ള ദൈവത്തിനോട് നമുക്ക് വേണ്ടത് പ്രത്യാശയുമാണ്. അപ്പോൾ ആ പ്രത്യാശ, അതാണ് മാർപ്പാപ്പ രണ്ടും എടുത്തിരിക്കണത്, കരുണയും എടുത്ത് പ്രത്യാശയും എടുത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കരുണ ദൈവത്തിന് നമ്മളോട് കാണിക്കാനുള്ളത്, അതിന് നമ്മൾ ദൈവത്തിൻ്റെ ചുറ്റും വട്ടം വരക്കരുത്. കരുണയ്ക്ക് കാലം നിശ്ചയിക്കുന്നതാണ് നമ്മുടെ ആധ്യാത്മികതയുടെ ഒരു പരാധീനത. കരുണയ്ക്ക് കാലമില്ല. കാരണം കരുണയുടെ അങ്ങേത്തലക്കുള്ള ദൈവത്തിന് കാലമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ഏത് കാലവും ഉപയോഗിക്കാം. ഇപ്പോഴും ഉപയോഗിച്ചിരിക്കുന്ന കാലം എലിസബത്തിന് 75-ാമത്തെ വയസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തൊരു സംഭവമാണ്! അപ്പോഴേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, 75-ാമത്തെ വയസ്സിലാണ് ഈ കേസ് കെട്ട് എടുത്തിരിക്കുന്നത്. ദൈവം മലാഖയെ വിട്ടിട്ട് നിനക്കൊരു പുത്രൻ ജനിക്കുമെന്ന് പറയണത്. അപ്പോഴേ ഈ മനുഷ്യൻ വിശ്വാസം പ്രത്യാശ പോയെന്ന് മാത്രമല്ല, വിശ്വാസവും പോയായിരുന്നു. ഇതാണ് പൗരോഹിത്യത്തിൻ്റെ ഒരു പരാധീനതയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ബുദ്ധിപരമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ പ്രായോഗികമായിട്ട് നമ്മൾ വിശ്വാസ വന്ധ്യത്വമുള്ളവരായിട്ട് മാറും. കാര്യം എന്താണ്? എൻ്റെ വൈഫ് അവൾ പ്രായം കവിഞ്ഞാലും എൻ്റെ കർത്താവിന് അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ, എന്നിലൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം കൂടി പുരോഹിതന് ആവശ്യമാണ്. അതാണ് പ്രശ്നം. പുരോഹിതന് ആവശ്യമാണെങ്കിൽ ജനങ്ങൾക്കെല്ലാം ഈ വിശ്വാസം ആവശ്യമാണ്. അല്ല, നീതി ഉണ്ടായാൽ മാത്രം പോരാ. സക്രിയ നീതിയുള്ളവനായിരുന്നു, സക്രിയ വിശുദ്ധിയുള്ളവനായിരുന്നു. പക്ഷേ എന്നാ പറ്റും? ഹി ഹാസ് നോ പ്രാക്ടിക്കൽ ഫെയ്ത്ത്. സുവിശേഷം ആവശ്യപ്പെടുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കരുണ അഥവാ നമുക്കുണ്ടാകേണ്ട പ്രത്യാശ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ്? അതെല്ലാം വർക്കൗട്ട് ചെയ്യുന്ന ഡൈനാമിക് പ്രിൻസിപ്പിൾ എന്താണ്? കാലഹരണപ്പെടാത്ത വിശ്വാസമാണ്. വിശ്വാസം തന്നെ കാലത്തിന് കാലപരിമിതി നമ്മൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കാലമുണ്ട്, പിന്നെ ദൈവത്തിൻ്റെ കാലമുണ്ട്. ദൈവത്തിൻ്റെ കാലമാണ്
കാലഘരണപ്പെടാത്ത വിശ്വാസമെന്ന് അച്ഛൻ പറഞ്ഞത്. ദൈവത്തിന് ഏത് സമയത്തും വർക്കൗട്ട് ചെയ്യാം. അപ്പം അതുകൊണ്ട് എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പ്രത്യാശ കരുണ ലഭിക്കണമെങ്കിൽ പ്രത്യാശ കൈവിടരുത്. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രത്യാശ നമ്മൾ കൈവിടരുത്. സക്കറിയ പ്രത്യാശ കൈവിട്ടത് കാരണം പിന്നെ ഉള്ള കുഴപ്പം എന്താ, പുസ്തകം നോക്കി കുറേയൊക്കെ പഠിച്ചുകൊണ്ട് വായിക്കാമെന്നല്ലാതെ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ ഇല്ലേ, എല്ലാവരുടെയും വീട്ടിൽ അരക്കിലോ വെച്ച് പുസ്തകം ഉണ്ടല്ലോ ഓരോ ധ്യാനകേന്ദ്രത്തിൽ നിന്നും കൊണ്ടുവന്നത്. ഈ പുസ്തകങ്ങളെല്ലായിടത്തും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാമെന്നല്ലാതെ ഈ വിശ്വാസത്തിന് സക്രിയ ആചാര അനുഷ്ഠാന പ്രകാരം ശുശ്രൂഷ നടത്തുന്ന കുഴപ്പമില്ല. വിശുദ്ധിയുള്ള മനുഷ്യനാണ്, നീതിയുള്ള മനുഷ്യനാണ്, ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷെ എന്താ ഇല്ലാത്തത്? പ്രത്യാശയില്ല. ദൈവത്തിൻ്റെ കരുണയിൽ പ്രത്യാശ. എന്നാൽ ഏത് സമയത്തും ഞാൻ പണ്ട് പ്രാർത്ഥിച്ച 30 കൊല്ലം മുമ്പായിരിക്കും ഈ സക്രിയ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഒരു കുഞ്ഞിന് വേണ്ടി. ഇപ്പം ആ മനുഷ്യൻ വയസ്സായത് കാരണം അയാൾ പറഞ്ഞ എന്നാണെന്നറിയാവോ, ഇപ്പം എനിക്ക് കുഞ്ഞ് ജനിച്ചിട്ടും കാര്യമില്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചത്തു പോകത്തില്ല എന്നാണ്. അപ്പോൾ ഇത് ചില ആൾക്കാർ മരം വെക്കണ പോലുള്ള പരിപാടിയാണ്. ചില ആൾക്കാർ മരം വെക്കത്തില്ലല്ല, 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മരം വെക്കത്തില്ല. എന്താ കാര്യം? അതെൻ്റെ മക്കളുടെ മക്കളുടെ കാലത്തല്ലേ വലുതാകത്തുള്ളൂ, അന്ന് ഞാനുണ്ടാകത്തില്ലല്ല എന്നാണ്. ഇപ്പോൾ സക്രിയൊക്കെ വന്നിരിക്കണ കുഴപ്പം അതാ, അയാളിപ്പോൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കണേ ഇല്ല. എന്താ ചിന്തിക്കാത്തത്? ഈ 80-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ കുഞ്ഞുണ്ടായിട്ട് ഇയാളെ കുറച്ച് കഴിയുമ്പോൾ ചത്തു പോകുമ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് ആർക്ക് പ്രയോജനം? പ്രയോജനമില്ലെങ്കിൽ മക്കളെ വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണത്. ഇത് തന്നെ ഈ കാലഘട്ടത്തിൻ്റെ റീഡ്സ് എന്ന് പറയണത്, ടൈം എന്ന് പറയണത്, സമയം എന്ന് പറയണത്, ചുവരെടുത്തെന്ന് പറയണത്. എനിക്ക് പ്രയോജനമില്ലെങ്കിൽ എനിക്ക് മക്കളെ വേണ്ട എന്നാണ് നമ്മൾ തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഗേ സെക്സ് വരും, അതിൻ്റെ ഭാഗമായി ലെസ്ബിയനിസം വരും, ഹോമോസെക്സ്വാലിറ്റി വരും, സ്വവർഗ വിവാഹങ്ങൾ വരും, അതുപോലെ തന്നെ അബോർഷൻസ് വരും, എല്ലാം വരും. ഇതിനെല്ലാത്തിനും കാര്യം ദൈവത്തിലുള്ള പ്രത്യാശയും കരുണയിലുള്ള മനുഷ്യൻ്റെ പ്രത്യാശയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് മാത്രമേ എനിക്ക് വേണ്ടതാണ്, എനിക്കിനി ജീവിക്കാനുള്ള ആയുസ്സില്ലാത്ത കാരണം എനിക്ക് മക്കളെ വേണ്ടെന്ന് പറയുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടാൽ ആ പ്രത്യാശ ബേസ്ഡ് ഓൺ ദി മെറ്റീരിയൽ റീസൺസ്. അവർ ഹോപ്പ് ഈസ് ബേസ്ഡ് ഓൺ ദി മെറ്റീരിയൽ റീസൺസ്. ദാറ്റ് ഇസ് നോട്ട് ദി ഡിവൈൻ ഹോപ്പ്. തിരുവാളാച്ചകൾ വർച്യൂസിൽ ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റിയിൽ ഒരു ഹോപ്പുണ്ട്, ദൈവശാസ്ത്രത്തിൽ ഒരു ഹോപ്പുണ്ട്, ദൈവിക പുണ്യങ്ങൾ. ആ ദൈവിക പുണ്യം ഈ പുരോഹിതരിൽ ഇല്ല. അയാൾ നീതിയുണ്ട് അയാൾക്ക്, അയാൾക്ക് നീതിയുണ്ട് അയാൾക്ക്, അയാൾക്ക് വിശുദ്ധിയുണ്ട് അയാൾക്ക്, നിർഭയത്വമുണ്ട് അയാൾക്ക്, ശുശ്രൂഷയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാനുള്ള പ്രത്യാശ ഇല്ലാത്തതിൻ്റെ കാരണം അയാൾക്കതിൻ്റെ കരുണയുടെ ആവശ്യം ഇപ്പോഴില്ലാത്തത് കൊണ്ടാണ്. ഇതാണ് ഒരു ഡൈക്കോട്ടമി ആധ്യാത്മിക മേഖലയിലുള്ളത്. അതുകൊണ്ട് ഒരു ദൈവവേദന കരുണയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ എന്ന് പറയുമ്പോഴേ നമ്മുടെ കാലത്തിന് ശേഷവും ഈ മനുഷ്യരാശിക്ക് സമൂഹത്തിന് ഈ വ്യക്തിയെക്കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ, അത് നടപ്പിവർത്തം നമ്മളൊരു നിമിത്തമാണെങ്കിൽ, അത് ദൈവത്തിൻ്റെ കരുണയുടെ ഉപകരണമായി നമ്മൾ മാറാൻ വേണ്ടിയുള്ള ഒരു പ്രത്യാശ, ഒരു ബാധ്യത, ഒരു പ്രതിബദ്ധത, അത് ദൈവനീതിയുടെ ഭാഗമാണ്. അതാണ് നീതി, അതാണ് സക്രിയക്ക് വേണ്ടത്. ദൈവത്തിൽ ആ നീതിയിൽ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ പ്രത്യാശയ്ക്ക് അർത്ഥമുണ്ട്, കരുണയ്ക്ക് അർത്ഥമുണ്ട്, ദൈവം നമ്മളിലേക്ക് ചൊരിയാൻ പോണ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഇടമുണ്ട്, ദൈവത്തിന് തുറന്നു വരാനുള്ള വാതിലുണ്ട്. വാതിലടക്കരുത് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. കരുണയുടെ വാതിലടക്കരുത്, പ്രത്യാശയുടെ വാതിലടക്കരുത്. ശ്രുതികട ശ്രുതികട ഹല്ലേലൂയ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ കരുണ ഇപ്പോഴും പ്രത്യാശക്കിടമുണ്ട് എന്നാണ് മാർപ്പാപ്പയിലൂടെ പരിശുദ്ധാത്മാവ് സഭയോട് പറയണത്. അതെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു സുവിശേഷമാണ്.
ദൈവത്തിലെ നീ ഒരു വിഷയത്തിൻ്റെ ഫയൽ ക്ലോസ് ചെയ്തിരിക്കണമെന്ന് വിചാരിച്ചോ. നിനക്കൊരു കുഞ്ഞുണ്ടാകാനും ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നിനക്കൊരു വിവാഹം നടക്കാൻ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നിനക്കൊരു വീടിന് സ്ഥലം കിട്ടാൻ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നിൻ്റെ രോഗം സുഖപ്പെടാൻ ഇനി ആശുപത്രിയിൽ പോയിട്ട് കാര്യമില്ല. എല്ലാം നിശ്ചയിച്ച് പോയെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ദർ ഇസ് എ സ്പേസ് ഫോർ ഹോപ്പ്. ഇപ്പോഴും നിനക്ക് പ്രത്യാശയ്ക്ക്, ദൈവത്തിൻ്റെ കരുണയിൽ ഇടമുണ്ട് നിൻ്റെ പ്രത്യാശയ്ക്ക്. അതുകൊണ്ട് നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ശുദ്ധികട ശുദ്ധികട ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ മഹത്വ മഹത്വ ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴേ കർത്താവ് നിങ്ങളുടെ രോഗങ്ങളെ, അച്ഛനിപ്പോഴേ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അടുത്തറയുന്നുകൊണ്ട് ഈശോയുടെ തിരുസന്നിധിയിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ കണ്ണീരോടെ നിങ്ങളുടെ ഉടമ്പടിയിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, ഉടമ്പടി എടുക്കാത്തവരിപ്പോൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഓർക്കുക, ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന പതിമുക്കാലും നിങ്ങൾ പ്രാർത്ഥനയിൽ സക്കറിയാനെ പോലെ ഉപേക്ഷിച്ച് കളഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് കർത്താവ് മരിച്ചുപോയ മകനെപ്പോലും മകളെപ്പോലും കണ്ടപ്പോഴും കുട്ടി മരിച്ചിട്ടില്ല എന്നാണ് പറയണത്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യാശയുടെ ഇടമെന്ന് പറയണത്. കർത്താവിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ കരുണയാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. അതുകൊണ്ട് ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ, മഹത്വപ്പെടുത്തണമേ, സഭയിലുള്ള സാന്നിധ്യത്തെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ, പ്രകടമാക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിലെ, കഴിഞ്ഞ കാലങ്ങളിലെ പ്രാർത്ഥിക്കുകയും, പ്രാർത്ഥിക്കുകയും, എന്നാൽ, എന്നാൽ പ്രതികൂലമായ, പ്രതികൂലമായ അനുഭവങ്ങൾ കിട്ടിയപ്പോൾ, അനുഭവങ്ങൾ കിട്ടിയപ്പോൾ പ്രാർത്ഥന ഉപേക്ഷിക്കുകയും, പ്രാർത്ഥന ഉപേക്ഷിക്കുകയും, വന്നതുപോലെ വരട്ടെ, വന്നതുപോലെ വരട്ടെ, ഇത് തലവിധിയാണ്, തലവിധിയാണ്, ഇത് ശാപമാണ്, ഇത് ശാപമാണ് എന്നൊക്കെ കരുതി, എന്നൊക്കെ കരുതി പ്രാർത്ഥന, പ്രാർത്ഥന അവസാനിപ്പിച്ച, അവസാനിപ്പിച്ച വിഷയങ്ങള്, വിഷയങ്ങള് ഇപ്പോഴും അങ്ങ്, ഇപ്പോഴും സജീവമായി, സജീവമായി പരിഗണയിലുണ്ട്, പരിഗണയിലുണ്ട് അങ്ങയുടെ, അങ്ങയുടെ കരുണയിൽ മാത്രം, കരുണയിൽ പ്രത്യാശിച്ചാൽ മതി, പ്രത്യാശിച്ചാൽ മതി എന്ന് സുവിശേഷത്തിലൂടെ, സുവിശേഷത്തിലൂടെ വെളിവായതുപോലെ, വെളിവായതുപോലെ കർത്താവേ, കർത്താവേ, ഞങ്ങൾ, ഞങ്ങൾ പ്രാർത്ഥിച്ച്, പ്രാർത്ഥിച്ച് ഉപേക്ഷിച്ച, ഉപേക്ഷിച്ച് കളഞ്ഞ എല്ലാ വിഷയങ്ങള്, രോഗങ്ങള്, ജീവിത അവസ്ഥകളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശിച്ചർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. രോഗങ്ങള്, മാർഗ തടസ്സങ്ങള്, ജീവ ദുരിതങ്ങള് നാമത്തില് മാറി പോട്. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സമാധാന സന്തോഷം ദാരമായ വന്നേഹം ദേവി അമ്മാവിൽ സമാധാന സന്തോഷം ദാരമായ വന്നീടും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, മരിച്ചുപോയ വ്യക്തികളിലെ നമ്മൾ കുറേ പ്രാർത്ഥിച്ചു, പക്ഷേ രോഗത്തിൽ മരിച്ചുപോയി. അപ്പം നമ്മൾ അതിൻ്റെ പേരിൽ ഇപ്പോഴും ദൈവത്തോട് കലഹവും സങ്കടവും പ്രാർത്ഥനയില്ലാതെയും ഒക്കെ നമ്മൾ മനസ്സിടിഞ്ഞൊക്കെ ജീവിക്കുന്നുണ്ടാവും. ദൈവത്തിലെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നാണ് പലപ്പോഴും അപ്പാരിഷനിലൂടെ മലാഖ കൊടുത്തിരിക്കുന്ന അടിസ്ഥാന വചനങ്ങൾ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. അങ്ങനെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത്, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന്. ദൈവത്തിലെ നമ്മൾ വെറുത്ത് ഉപേക്ഷിച്ച് നിരാശയിൽ കഴിയുന്ന വിഷയങ്ങളുടെ മേലെല്ലാം
ഈ ദൈവത്തിന് ഒന്നും അസാധ്യമില്ലാത്ത ദൈവം. അപ്പം നിങ്ങൾ ഓർക്കും ഇങ്ങനെ പറയുമ്പോൾ ഉടനെ ചത്തവും കുഴിയും നിരുന്നേറ്റ് വരുമോ എന്ന്. അതല്ല, അതുമൂലം ഉണ്ടാക്കുന്ന കുറെ ആദ്യ കുറച്ച് ആ മനുഷ്യൻ ആ പറ്റി അമ്മ അല്ലെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അല്ലെ മക്കൾ മരിച്ചു പോയ മൂലം ഉണ്ടായ ആഘാതങ്ങളില്ലേ, അതുമൂലം കുടുംബത്തിലുണ്ടായിരുന്ന ഇടറവില്ലേ, മിക്കതും ഭൗതികമായിരിക്കും, ചിലപ്പോൾ ആധ്യാത്മിക അല്ലെ മറ്റു തരത്തിലുള്ള വിഷയമാവേ, ഈ വിഷയത്തിൻ്റെ മേല് ദൈവത്തിന് ഇടപെടാൻ കഴിയും. നീ ഇതാ കർത്താവിൻ്റെ ദാസി എന്നും പറഞ്ഞ് അമ്മയെപ്പോലെ ഒന്നും അസാധ്യമില്ലാത്തതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി സമർപ്പിക്കാൻ തയ്യാറാകണം. അപ്പോഴ് എന്തെല്ലാം തകർച്ച നഷ്ടങ്ങൾ കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവം എടുത്തു മാറ്റി നിൻ്റെ നെഞ്ചിൽ നിന്ന് കല്ലുരുട്ടി മരണം കാണാം. കല്ലെല്ലാവരുടെ മുമ്പിലും കല്ലിരിക്കണില്ലേ, ഓരോരോ വിഷയങ്ങൾ കാരണം കല്ല് ഇരിക്കണ പോലെ തോന്നും. ഉറക്കം വരണില്ല വെച്ചാൽ നെഞ്ചത്തൊരു കല്ല് കയറ്റി വെച്ച പോലെ തോന്നണം എന്നൊക്കെ പറയലേ, ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാർ പറയലേ. അപ്പം കല്ലെടുത്ത് മാറ്റണ പരിപാടിയുണ്ട്. പക്ഷെ കല്ലെടുത്ത് മാറ്റുമ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശം ലാസറിനെ വീർപ്പിക്കുകയാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ മുമ്പിലാണ് നീ നിൽക്കണത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന്, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ദിവ്യ അമ്മയുടെ സാന്നിധ്യത്തിലെ അങ്ങയോട് മാധ്യസ്ഥ യാചിക്കുന്നു. കർത്താവേ, മനസ്സിടിഞ്ഞു പോയവര്, പ്രാർത്ഥന ഉപേക്ഷിച്ചവര്, മനസ്സിടിഞ്ഞു പോയവര്, മനസ്സിൽ ഭാരമുള്ളവര്, വ്യക്തികളുടെ വിയോഗം, നഷ്ടപ്പെടുതല്, വിടുതല്, വേർപാട് മൂലം ഉണ്ടായിട്ടുള്ള എല്ലാ വേദനകളെ വരെ, വിവാഹത്തിലെ അകന്നു കഴിയുന്നവര്, മക്കള്, ജീവിത പങ്കാളികള്, മരിച്ചു പോയവര്, സ്നേഹിതരെ സഹായിക്കാൻ സന്മനസ്സുള്ളവര്, ഉപേക്ഷിച്ച് പോയതിന്റെ പേരില് അനുഭവിക്കുന്ന സങ്കടങ്ങള്, യേശുവേ നാമത്തിലെ സഭയുടെ അധികാരത്തില് ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അടയാളങ്ങള് ആ വ്യക്തികളില് നിറയട്ടെ. മനസ്സ് ഈ നിമിഷം എളിതാകട്ടെ, ഭാരം കുറയട്ടെ. ദൈവനാമത്തിൽ അവർ ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം, അവർ ദുർനടപ്പിൽ ചെന്ന് ചാടും, ചിലപ്പോൾ തെറ്റായ പ്രണയബന്ധത്തിൽ ചെന്ന് കുരുങ്ങിപ്പോകും. അവർ തന്നെയും രണ്ടും മൂന്നും ദൈവത്തെക്കുറിച്ച് ബോധ്യത ഇല്ലാത്ത കാരണം പല അബോർഷൻസും സംഭവിക്കും. പിന്നെ കുഞ്ഞുങ്ങൾ അവർക്ക് ഉണ്ടാകത്തില്ല. പിന്നെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചാലും കിട്ടത്തില്ല. ഇങ്ങനെ പലതരം പ്രശ്നങ്ങളിൽ മനസ്സിടിഞ്ഞു പോയിട്ടുള്ള മനുഷ്യരെ, ഇവരെല്ലാം ഫയൽ ക്ലോസ് ചെയ്ത ആൾക്കാരാണ്. ഫയൽ ക്ലോസ് ചെയ്ത ആൾക്കാരാണ്. സക്കറിയായ പോലെ ഇനി ഒന്നും നടക്കത്തില്ല, ഉള്ള കഞ്ഞിയും കുടിച്ച് ഉള്ള പ്രാർത്ഥനയും ചൊല്ലി ജീവിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ദൈവം ഈ നിമിഷം നിൻ്റെ ജീവിതാവസ്ഥകളിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നീ ചെയ്ത ഉടമ്പടി പ്രകാരമോ നീ ഇപ്പോഴും കൂടുന്ന ആരാധന അടിസ്ഥാനത്തിലോ നിന്നെ സഹായിക്കാൻ പോവുകയാണ്. ദൈവത്തിലെ ഇതിനേക്കാൾ വലിയൊരു നിമിഷം നമുക്ക് കിട്ടാനില്ല. നീ സ്തുതിക്കട്ടെ. ഇപ്പോഴും അടുത്ത കൃപാസനം അടുത്ത പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവേ, ഇപ്പോഴും അങ്ങയുടെ മക്കൾ ലോകം മുഴുവനും കർത്താവി ആരാധന കൂടുന്നവരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈശോ പല പല കാര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ പ്രാർത്ഥിച്ച് മടുത്ത് മടുത്ത് അവസാനിപ്പിച്ചു. ഇപ്പോഴവർക്ക് പ്രാർത്ഥിക്കാൻ തന്നെ അവർക്ക് ഉശിരില്ല, അവർക്ക് മനസ്സില്ല, മനസ്സിടന്ന് ഇടഞ്ഞു പോയി. കർത്താവ്, ആ വ്യക്തികളിലേക്കെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കട്ടെ. കർത്താവ്, ആരിപ്പോയൊരു ചൂടാക്കുന്ന വാടിപ്പോയി നനച്ചു കളിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉണർന്നു വരട്ടെ. ഹല്ലേലൂയ.
കവിയണമേ, കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, പലതരത്തിലുള്ള നെഗോസിയേഷൻസ് കഴിഞ്ഞു, വഴി കിട്ടണില്ല, പലരെ ഇടപെടുത്തി, വീട് വെക്കാൻ പറ്റണില്ല, അവിടെ വിറ്റു പോകണു, അവിടെ താമസിക്കണു, താമസിക്കാനും പറ്റത്തില്ല, വിട്ടുപോകാനും പറ്റത്തില്ല, പോയാൽ ഇതിനേക്കാൾ, ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇതിനേക്കാൾ പത്തിരട്ടി വില കൊടുത്ത് മേടിക്കാൻ കാശുമില്ല, അതുകൊണ്ട് ഇവിടെ കിടന്ന് ഒടുങ്ങിയേക്കാവെന്നൊക്കെ വിചാരിച്ച് മനസ്സിടിഞ്ഞു പോയ കുറേ മക്കളുണ്ട്. അവരെല്ലാം ഇതുപോലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്ത് ഫയൽ ക്ലോസ് ചെയ്ത ആൾക്കാരാണ്. സക്കറിയാനെ പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അനേകം മക്കള്, വീട്, സ്ഥലം, വിവാഹം, കുഞ്ഞുങ്ങള്, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്ത് പ്രാർത്ഥന ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കരുണയിലുള്ള പ്രത്യാശയും പൊരിഞ്ഞു പോയവര്, കർത്താവേ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥത്തില് അവരെ ഏറ്റെടുക്കണമേ. ദൈവത്തിന്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സമാപന ആശീർവാദമാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ ഇപ്പോഴും വീണ്ടും പരിശുദ്ധ അമ്മയെ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. മുട്ടേ നിൽക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ നിങ്ങൾ മുട്ടേ നിന്ന് ആശീർവാദം സ്വീകരിക്കേണ്ടതാണ്. നിങ്ങൾ നിൽക്കുന്ന ഇടം മുട്ടേ നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പോഴും മുട്ട നിന്നുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാവുന്നതാണ്. ഞങ്ങൾ ഒരു നിമിഷം മൗനമായി നിങ്ങൾ വെച്ച എല്ലാ വിഷയങ്ങളും ഈ ആരാധന ലൈവായി കൂടുന്ന, കൂടാൻ പോകുന്ന, ഇന്നും നാളെ ഈ ആഴ്ച മൊത്തമായി ഈ ആരാധന തുറന്ന് കാണുന്ന എല്ലാവർക്കും അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ മൗനമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മാസം മുഴുവനും ഈ ആരാധനയിൽ പങ്കെടുക്കാൻ പോകുന്ന അനവധിയായ മക്കളെ അവിടെ വറ്റാത്ത കണ്ണുനീരിനെ ഏറ്റെടുത്തുകൊണ്ട് ലോക്ക്ഡൗൺ കഴിയുമ്പോൾ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അവരെ അനുഗ്രഹിക്കണമേ. അമ്മയുടെ പ്രാർത്ഥനയെ നീ മാനിച്ചുകൊണ്ട് അവിടെമ്പടിയെ നീ മാനിക്കണമേ. വാഗ്ദാനത്തെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ പ്രത്യാശയെ ഉദ്ദീപിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കോ. പ്രിയമുള്ളവരെ, ചെറിയ അറിയിപ്പ്, നാളെ വീണ്ടും നമ്മൾ 10:30 ജപമാല, 10:30 ദിവ്യകുർബാന, 11:30 തീരും, 11:30 വീണ്ടും ഉടമ്പടി ആരാധന. ഉടമ്പടി ആരാധനയിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേരം 5:30 തിരുഹൃദയത്തിൻ്റെ വണക്കമാസം എല്ലാം ഈ ചാനലിലുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാം. പിന്നെ ഒരു സന്തോഷ വാർത്ത, നമ്മുടെ ലൈറ്റ്, 10,000,000 മനുഷ്യരെ അനുഗ്രഹിച്ച ലൈറ്റ് എ കാൻഡിൽ പേർ റിക്വസ്റ്റ് കൃപാസന മരിയം വെബ്സൈറ്റിൽ വീണ്ടും ദിവമാതാവിൻ്റെ തിരുസന്നിധിയിൽ, കൃപാസന അൾത്താരെ പ്രത്യക്ഷപ്പെട്ട ദിവമാതാവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് ലൈറ്റ് എ കാൻഡിൽ പേർ റിക്വസ്റ്റ് ഇടാം. ഇപ്പോഴത് ഇട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുക, ലളിതമാണത്. അതേസമയം തന്നെ ഓർക്കണം, ഇപ്പോഴും ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട് ലൈറ്റ് എ കാൻഡിൽ പേർ റിക്വസ്റ്റ്. പിന്നെ ഒരു സന്തോഷ വാർത്ത, ഈ ലൈറ്റ് എ കാൻഡിൽ പേർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവരും ഉടമ്പടി പ്രാർത്ഥനയുള്ളവരുടെയും ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ലിങ്ക് അയച്ചു തരും. നാളെ മുതൽ ബുധനാഴ്ച വൈകുന്നേരം 5 മുതൽ, ബുധനാഴ്ച വൈകുന്നേരം 5 മുതൽ നമ്മൾക്ക് ഗൂഗിൾ മീറ്റ് വഴി എല്ലാവരെയും കണ്ട് കൃപാസനത്തിൻ്റെ അടുത്തറയിൽ
നിങ്ങളുടെ ആവശ്യങ്ങൾ കേട്ട് നേരിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനാ സൗകര്യം ഒത്തു വന്നിരിക്കുകയാണ്. ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഇമെയിലിലേക്ക് അയച്ചു തരും. നിങ്ങൾക്ക് പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഇമെയിൽ സഹിതം നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഇമെയിൽ സഹിതം ലൈറ്റ് കാൻഡിലും അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടിയിലും ലഭിക്കും. നിങ്ങളുടെ ഇമെയിൽ കിട്ടും. ഇമെയിൽ കിട്ടിയാൽ ഞങ്ങളുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ട് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും പറ്റും. അപ്പം നിങ്ങളുടെ ആവശ്യം തന്നെയും വേണമെങ്കിൽ നേരിട്ട് പറയാം. ആവശ്യമനുസരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അതിനെ ഓർത്തുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ എല്ലാ ജീവിത ദൈവങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 ജീവിക്കുന്നവനായ ദൈവമേ ഞങ്ങളെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ മഹത്വം ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുവേ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങയ്ക്ക് ആരാധന പരിശുദ്ധ പരമമാ Amen.